കാണരുത് കാണരുത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ ചിത്രം കാണാതിരിക്കുമോ? ഇങ്ങനെ പറയാൻ കാരണം ഈ ചിത്രത്തിൽ അത്രയും കൊടൂരമായ പേടിപ്പെടുത്തുന്ന രംഗങ്ങളുള്ളത് കൊണ്ടാണ്. ഒരു സാധാരണ ഹൃദയമുള്ള ഒരുത്തനും കണ്ടുതീർക്കാൻ കഴിയില്ല. പേടിച്ച് പണ്ടാരമടങ്ങുന്ന ക്യാരക്ടർ ആണ് നിങ്ങളെങ്കിൽ കൊച്ചു ടി വിയിലേക്ക് തിരിയാം. അതല്ല, നിങ്ങളൊരു കഠിനോൽ കഠിനോസ്കി ഹൃദയം ഉള്ളവരാണെങ്കിൽ മാത്രമേ സ്കിപ്പ് ചെയ്യാതെ ഈ ചിത്രം പൂർണ്ണമായും കണ്ടുതീർക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ പറ്റിയാൽ നിങ്ങളൊരു ലെജൻഡാണ്. ഹേയ്, ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ആപ്പ് പരിചയപ്പെടുത്തി തരാം. ഇതിൻ്റെ പ്രത്യേകത, ഗെയിം കളിച്ച് പണമുണ്ടാക്കാം. ഇതിൽ ഒരുപാട് ഗെയിംസ് ഉണ്ടെങ്കിലും എൻ്റെ ഫേവറേറ്റ് ഗെയിം ലുഡോ ആണ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് ഫോൺ നമ്പർ പേടിഎം നമ്പർ തന്നെ കൊടുക്കുക. ശേഷം വരുന്ന ഒ ടി പി എൻ്റർ ചെയ്ത് അതേപോലെ റെഫറൽ കോഡ് ചോദിക്കുമ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത റെഫറൽ കോഡ് തന്നെ കൊടുക്കുക. കാരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ബോണസ് ക്യാഷ് കിട്ടുകയുള്ളൂ. അത് വെച്ച് കളിക്കാം. വേണമെങ്കിൽ 10 രൂപ ഡെപ്പോസിറ്റ് ചെയ്തോളി, എങ്കിൽ 8 രൂപ ഫ്രീ ആയി കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിം കളിച്ച് കിട്ടുന്ന ക്യാഷ് വിഡ്രോ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ഞാൻ കളിച്ചുണ്ടാക്കിയ ക്യാഷാണ്. ഒരു 150 രൂപ വിഡ്രോ ചെയ്ത് കാണിക്കാം. ടൈം ഡേറ്റ് ഒക്കെ നോക്കിക്കോളൂ. അപ്പോൾ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഡേറ്റ് ആൻഡ് ടൈം നോക്കിയാൽ മനസ്സിലാവും. 150 രൂപ വിഡ്രോ ആക്കിയപ്പോൾ 148.50 രൂപ കിട്ടി. ബാക്കി 1.5 രൂപ അവർ മുക്കി ഗൈസ്. അത് സാരമില്ല, എനിക്ക് കളിക്കാമെങ്കിൽ നിങ്ങൾക്കും കളിക്കാം. ഞാൻ കളിച്ച് കളിച്ച് മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ജാമ്പവാന്റെ കാലത്തെ ഒരു ടി വി കാണാം. അതിൽ ഒരു ഇന്റർവ്യൂ നടക്കുകയാണ്. ആ പെണ്ണുമ്പിള്ള പറയുന്നു, 3 വർഷം മുൻപ് ആർട്ട് ഓഫ് ക്ലൗൺ എന്ന സൈക്കോയുടെ മുമ്പിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരാളെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ശേഷം ആ രക്ഷപ്പെട്ട ആളുടെ രൂപം കാണിക്കുന്നു. ആ മുഖം കൊടൂരമായി പീഡിപ്പിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഇത്രയും കൊടൂരമായി അവളുടെ മുഖം മാറ്റണമെങ്കിൽ ആ സൈക്കോ അത് ആരായിരിക്കും? അങ്ങനെ ആ സ്ത്രീ പറയുന്നു, എന്നെ ഈ അവസ്ഥയിലാക്കിയ ആ സൈക്കോ ക്ലൗൺ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അന്നേരം ആ ടി വിക്ക് ആരോ ചവിട്ടി ഉടക്കുന്നു. എന്നിട്ട് കയ്യിൽ ഗ്ലൗസ് ഇട്ട് മുഖത്ത് മേക്കപ്പും ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് റെഡിയായി നിൽക്കുന്നു. അവൻ പോകുന്നത് കല്യാണത്തിനല്ല, മറിച്ച് മനുഷ്യരെ അടങ്ങാത്ത പകയോടെ കൊടൂരമായി കൊലപ്പെടുത്താനാണ്. കാരണം നേരത്തെ പറഞ്ഞ ആർട്ട് ഓഫ് ക്ലൗൺ എന്ന സൈക്കോ ഇവനാണ്. ടി വി പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് അവതാരിക തൻ്റെ ഫ്രണ്ടിനോട് സംസാരിക്കുകയാണ്. എടി, നീ ടി വിയിൽ ഈ സ്ത്രീയെ കണ്ട് പേടിച്ചെങ്കിൽ ഞാനിവിടെ ഇന്റർവ്യൂ എടുക്കുന്ന എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് കൺട്രോൾ തെറ്റിയ പോലെ പെരുമാറുന്നു. ഞാൻ മൂത്രമൊഴിച്ചില്ലെന്നേ ഉള്ളൂ, പേടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ആ സ്ത്രീ ഓടി വന്ന് ആ പെണ്ണുമ്പിള്ളയെ ആക്രമിച്ച് കണ്ണ് വിരൽ കൊണ്ട് കുത്തി പൊട്ടിച്ച് അതിക്രൂരമായി രക്തക്കാഹളം സൃഷ്ടിച്ച് കൊലപ്പെടുത്തുന്നു. ശേഷം അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. അതെന്തിനാണെന്ന് മനസ്സിലായില്ല. ഇനി നമുക്ക് 1 വർഷം പുറകോട്ട് പോകാം. ഒരു ഹാലോവിൻ സെലിബ്രേഷൻ നടക്കുന്ന രാത്രി 2 മഹതികളായ യുവതികൾ കുണുങ്ങിക്കുടുങ്ങി നടന്നു വരുന്നത് കാണാം. ഒന്നിന്റെ പേര് ഡൗൺ, മറ്റേത് താര. അങ്ങനെ അവർ തള്ളി തള്ളി നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു രൂപം കാണുന്നു. ആ രൂപം അത് നമ്മുടെ സൈക്കോ ക്ലൗൺ ആയിരുന്നു. അത് കണ്ട താര ക്ലൗണിനെ തന്നെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നു. എന്നാൽ ഡൗൺ അവനെ നോക്കി കളിയാക്കാൻ തുടങ്ങി. എടി, നീ അത് കണ്ടോ? ചാർലി ചാപ്ലിൻ ജോക്കറിന്റെ വേഷം ഇട്ടതുപോലെ ഇല്ലേ? സൈക്കോ ഒന്നും പ്രതികരിക്കാതെ അവരെ തന്നെ തുറിച്ചു നോക്കാൻ തുടങ്ങി. അതിനുശേഷം ഡൗണും താരയും ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു. എന്നിട്ട് രണ്ടുപേരും പിസ ഓർഡർ ചെയ്യുന്നു. അല്പം കഴിഞ്ഞപ്പോൾ അവിടേക്ക് ക്ലൗൺ വരുന്നു. അവനെ കണ്ട താരയ്ക്ക് കുറച്ച് ഭയം തോന്നാൻ തുടങ്ങി. അവൾ ഡൗണിനോട്, നമുക്ക് ഇവിടുന്ന് പോകാം, എനിക്ക് എന്തോ ഒരു പേടി തോന്നുന്നു എന്ന് പറയുന്നു. എന്നാൽ ഡൗണിന് അത് അത്ര പ്രശ്നക്കാരനാണെന്ന് തോന്നിയില്ല. നിന്റെ പേടി ഞാനിപ്പോൾ മാറ്റിത്തരാം എന്നും പറഞ്ഞ് നേരെ ക്ലൗണിന്റെ അടുത്ത് പോയി സെൽഫി എടുക്കുന്നു. അങ്ങനെ അതിനുശേഷം അല്പം കഴിഞ്ഞപ്പോൾ ക്ലൗണ് അവരുടെ അടുത്തേക്ക് പോയി താരയുടെ വിരലിൽ റിംഗ് ഇട്ട് കൊടുക്കുന്നു. അത് കണ്ട ഡൗൺ പറയുന്നു, എടി കണ്ടില്ലേ, ഈ കോമളി ആളൊരു പാവമാണ്. ഇതിനെയാണോ നീ പേടിച്ചത്? ബഗിടത്തി. അതിനുശേഷം ക്ലൗണ് അവിടുന്ന് കുണുങ്ങിക്കുണുങ്ങി വാഷ്റൂമിലേക്ക് പോകുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഹോട്ടൽ ഉടമ ക്ലൗണിനെ പിടിച്ച് തള്ളിക്കൊണ്ടുവന്ന് പുറത്താക്കുന്നു. കാരണം വാഷ്റൂം ക്ലൗണ് ആകെ വൃത്തികേടാക്കിയിരുന്നു. ക്ലൗണ് ടാറ്റ കാണിച്ചിട്ട് പോകുന്നു. അതിനുശേഷം ഡൗണും താരയും അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ അവരുടെ കാർ പഞ്ചറായത് കാണുന്നു. ഡൗൺ ആകെ ഡൗണായി കാറിൽ കയറി ഇരിക്കുന്നു. എന്നാൽ താര അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി താരയുടെ അനിയത്തിയെ വിളിച്ച് പറയുന്നു, കാറ് ബാക്കിയായി, നീ വണ്ടിയെടുത്ത് വാ. അപ്പോൾ അവളുടെ അനിയത്തി വിക്ടോറിയ ഉടനെ വരാം എന്ന് പറയുന്നു. ഈ സമയത്ത് നേരത്തെ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരു തൻ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് അവിടെ ഒരു കാഴ്ച കണ്ട് ഞെട്ടി. കാര്യം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ക്ലൗണിനെ റെസ്റ്റോറൻറ്റിൽ നിന്നും പുറത്താക്കിയവൻ്റെ തലയിൽ കൊടൂരമായി പിച്ചാത്തി കൊണ്ട് കുത്തി കുത്തി കൊലപ്പെടുത്തിയിട്ട് മെഴുകുതിരി കത്തിച്ചു വെച്ച് ഹാലോവിൻ്റെ രൂപമാക്കി വച്ചിട്ടുണ്ട്. ക്ലൗണ് അവനെ നോക്കി ചിരിക്കുകയും ഭയന്ന് വിളിച്ച് പണ്ടാരമടങ്ങി അവൻ അവിടുന്ന് ഓടുന്നു. ശേഷം അവിടെയുള്ള ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കാം എന്ന് കരുതുമ്പോഴത്തേക്കും ക്ലൗണ് അവിടെ എത്തി പിച്ചാത്തിക്കൊണ്ട് അവൻ്റെ കൈപ്പത്തി വെട്ടുകയും ശേഷം അവൻ്റെ മുഖത്തേക്ക് പിച്ചാത്തി കെട്ടി വലിച്ചെടുക്കുന്നു. പിന്നെയും പിന്നെയും അവൻ്റെ മുഖത്തേക്ക് പിച്ചാത്തിക്കൊണ്ട് വെട്ടി വെട്ടി വളരെ
കൊടൂരമായി അവനെ കാലാപുരിക്ക് അയക്കുന്നു. മറ്റൊരിടത്ത് ഡൗണും താരയും അനിയത്തി കാറുമായി വരുന്നതും കാത്ത് കുത്തിയിരിക്കുകയാണ്. അന്നേരം താര ഡൗണിനോട് പറയുന്നു, എടി എനിക്കൊന്ന് ബാത്റൂം വരെ പോകണം. അപ്പോൾ ഡൗൺ പറയുന്നു, ഓക്കെ നീ ആ പുറകെ നിൽക്കുന്ന മൊട്ടയോട് ചോദിക്ക്, ബാത്റൂം കാണിച്ചു തരും. അങ്ങനെ താര മൊട്ടയോട് കൊഞ്ചി ചോദിക്കുന്നു, ചേട്ടാ എനിക്കൊന്ന് ബാത്റൂം വരെ പോകണം, ഈ ബാത്റൂം എവിടെയാ? മൊട്ട അവളെ കൂട്ടിയിട്ട് പോയി ബാത്റൂം കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു, കുറച്ച് വൃത്തികേടായിട്ടുണ്ട്, കുഴപ്പമില്ലല്ലോ. ഹേയ് അത് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ മൊട്ട അവിടെ നിന്ന് പോകുന്നു. കാറിൽ ഡൗൺ റേഡിയം വെച്ച് ഫോണിൽ വാട്സപ്പ് തുറന്ന് നോക്കുന്നു. അല്പം കഴിഞ്ഞപ്പോൾ റേഡിയോയിൽ ഒരു ന്യൂസ് വരുന്നു, റെസ്റ്റോറൻറ്റിൽ രണ്ട് പേര് ക്രൂരമായി കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതിനാൽ ആ ഭാഗത്തുള്ളവരൊക്കെ ശ്രദ്ധിക്കണം, കൊലപ്പെടുത്തിയത് ആർട്ട് ഓഫ് ക്ലൗൺ എന്ന ഒരു സൈക്കോ ആണ്. അതേപോലെ അവളുടെ ഫോണിൽ നേരത്തെ എടുത്ത ഫോട്ടോ അവൾ നോക്കുകയും പെട്ടെന്ന് അവളുടെ കാറിൽ ക്ലൗൺ ഇരിക്കുന്നത് കാണുന്നു. കൊലവെറിയോട് കൂടിയ ആ ചിരി കണ്ട് ഡൗണ് ഭയന്ന് മൂത്രമൊഴിച്ച് നിലവിളിക്കുന്നു. ഈ സമയത്ത് താര ബാത്റൂമിൽ നിന്നും എല്ലാം കഴിഞ്ഞ് പുറത്തു വരുന്നു. അവിടെ മറുവശത്ത് ആരോ ഫോണിൽ കുണുകുണുവെന്ന് സംസാരിക്കുന്നത് കേൾക്കുകയും ചെറിയ ഒരു കൗതുകത്തോടെ അവൾ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുന്നു. എന്നാൽ അവിടെ ആരെയും കണ്ടില്ല. എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ അവൾക്ക് ഫീൽ ചെയ്ത് തിരിച്ചു പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് മുന്നിൽ ഒരു പെണ്ണുമ്പുള്ള വരുന്നു. അവളത് കണ്ട് ഞെട്ടി എങ്കിലും ആ പെണ്ണുമ്പുള്ള പറയുന്നു, പേടിക്കണ്ട പേടിക്കണ്ട, ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല, എന്റെ കുഞ്ഞ് ഉറങ്ങുകയാണ്, നീ ശബ്ദം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് കുട്ടിയെ കാണിക്കുന്നു. യഥാർത്ഥത്തിൽ അതൊരു പാവക്കുട്ടിയായിരുന്നു. താര കൗതുകത്തോടെ നോക്കി നിൽക്കെ ഐസ് പറയുന്നു, നീ ഇവിടെ പുതുതായി താമസിക്കാൻ വന്നതാണല്ലേ, എങ്ങനെയുണ്ട് റൂം, പിന്നെ ബാക്കി വാടക തുക എപ്പോഴാണ് തരുന്നത്? അപ്പോൾ താര ഇത് ഏതോ ബഹുടത്തി ആണെന്ന് തോന്നുന്നു എന്ന് കരുതി, സോറി ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ശേഷം താര ഒരു ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തു പോകാൻ നോക്കുമ്പോൾ മുൻപിൽ സൈക്കോ ക്ലൗൺ നിൽക്കുന്നു. താര അത് കണ്ട് ഞെട്ടി നിൽക്കുന്നു, അതേപോലെ ക്ലൗണും നിൽക്കുന്നു. പെട്ടെന്ന് ക്ലൗണ് അവളെ പിടിക്കാൻ മുമ്പോട്ട് കൊതിക്കുന്നു. എന്നാൽ ഭയന്ന് വിറച്ച് താര ഓടി ഡോർ അടച്ച് ഓടി ഓടി ഒരു കാറിന്റെ പുറകിൽ ഒളിച്ചു നിൽക്കുന്നു. ക്ലൗണും അവളെ അന്വേഷിച്ച് നടക്കുന്നു. താര തൽക്കാലം അവിടെ തന്നെ നിൽക്കാം, ക്ലൗണ് പോയിട്ട് രക്ഷപ്പെടാം എന്ന് കരുതുന്നു. അങ്ങനെ എല്ലാം ശാന്തം എന്ന് കരുതി അവൾ എഴുന്നേൽക്കുന്നു. എന്നാൽ സൈക്കോ അവിടെ എത്തി അവളുടെ കാലിൽ കുനുകുനേന്ന് പിച്ചാത്തി വെച്ച് കുത്തുന്നു. കുത്തിയ പിച്ചാത്തി കൊടൂരമായി വലിച്ചൂരി ശേഷം അവളെ മലർത്തിക്കിടത്തി കഴുത്തിലേക്ക് പിടിച്ച് ഞെരുക്കി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്നാൽ താര തന്റെ സകല ശക്തിയും എടുത്ത് സൈക്കോയുടെ മോന്തക്കിട്ട് കൊടുത്തിട്ട് ഒരു വിധത്തിൽ അവിടുന്ന് എസ്കേപ്പ് ആവുന്നു. ശേഷം ഓടി മെയിൻ ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ അത് ലോക്കാണ്. എങ്ങനെ രക്ഷപ്പെടും എന്നറിയാതെ വേദനയുള്ള കാൽ വെച്ച് അവൾ മുകളിലോട്ട് കയറുന്നു. അവിടെ നേരത്തെ കണ്ട മൊട്ട എന്തോ വർക്ക് ചെയ്യുന്നത് കാണുകയും അവനെ അലറി വിളിച്ചെങ്കിലും അവന് കേൾക്കുന്നില്ല, കാരണം അവൻ ഹെഡ്ഫോൺ വെച്ച് ലുങ്കി ഡാൻസ് പാട്ട് കേൾക്കുകയാണ്. അങ്ങനെ എന്തോ ഒരു ശബ്ദം കേട്ടതുപോലെ മൊട്ട തിരിഞ്ഞു നോക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും സൈക്കോ പുറകിലൂടെ വന്ന് താരയെ വാ പൊത്തി പിടിച്ചോണ്ട് പോകുന്നു. ശേഷം ഒരു വലിയ ഇഞ്ചക്ഷൻ എടുത്ത് അവളുടെ കഴുത്തിലേക്ക് തന്നെ കുത്തി ഇറക്കുന്നു. അത് മയക്കുമരുന്ന് ആയതിനാൽ അവൾ അവിടെ മയങ്ങി വീഴുന്നു. പിന്നീട് കാണുന്നത് ഒരു ചെയറിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ താരയാണ്. അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് കരുതി മാക്സിമം ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. അല്പം കഴിഞ്ഞ് അവിടെ സൈക്കോ ക്ലൗൺ എത്തുകയും എന്തോ അന്വേഷിക്കുകയാണ്. അത് ചുട്ടികയാണ്. ആ ചുട്ടിക എടുത്ത് നേരെ താരയുടെ അടുത്ത് വന്ന് തലക്കിട്ട് കൊടുക്കാൻ വീശിയെങ്കിലും താരയുടെ ഭയം കണ്ട് ആ സൈക്കോ ആസ്വദിക്കുകയാണ്. അതിനുശേഷം ഒരു ആക്സോ ബ്ലേഡ് എടുത്ത് വന്ന് അവളുടെ തലമുടി പിടിച്ച് വലിച്ച് കഴുത്തിലേക്ക് ബ്ലേഡ് പിടിച്ച് നിൽക്കുന്നു. എന്നാൽ കഴുത്ത് മുറിച്ചില്ല. അപ്പോഴും താരയുടെ മുഖത്തെ ആ ഭയം അത് ആസ്വദിക്കുകയാണ്. ശേഷം നേരെ മുമ്പോട്ട് നടന്ന് അവിടെ തുണി കൊണ്ട് എന്തോ മറച്ചു വെച്ചിട്ടുണ്ട്. അത് പുതുതായി വാങ്ങിയ ഡ്യൂക്ക് 390 ആണെന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി. അത് താരയുടെ ഫ്രണ്ട് ഡൗൺ ആയിരുന്നു. അവളെ സൈക്കോ പിടിച്ച് ഷവർമയാക്കാൻ കെട്ടി തൂക്കിയിരിക്കുകയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, സൈക്കോ ആക്സോ ബ്ലേഡ് എടുത്ത് അവളുടെ ആ ഭാഗത്ത് മുറിക്കാൻ തുടങ്ങി. മുറിച്ച് മുറിച്ച് തലവരെ എത്തി ആ കഠിനോൽ കഠിനോസ്കി രംഗം കാണുമ്പോൾ താരയുടെ കിളി മാത്രമല്ല മറ്റ് പലതും പറന്നുപോയി. സൈക്കോക്ക് അത് കൂടുതൽ ആനന്ദമായി തോന്നി. താര പിടഞ്ഞുകൊണ്ടിരിക്കെ ചെയറിന്റെ ഒരു കൈ ഇളകുകയും അത് ക്ലൗൺ കാണുകയും ചെയ്യുന്നു. താര കൈകൾ ഇളക്കി മാറ്റുകയും അത് കണ്ട ക്ലൗൺ അവളുടെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ താര ഓങ്ങി അടിക്കുകയും സൈക്കോ നിലം പതിക്കുന്നു. ശേഷം താര അവന്റെ പിച്ചാത്തി എടുത്ത് സൈക്കോയുടെ നടുപുറത്തേക്ക് ആഞ്ഞുകുത്തുന്നു. ശേഷം ധൃതിയിൽ അവിടുന്ന് തൽക്കാലം രക്ഷപ്പെട്ട് ഓടി ഒരു കാറിന്റെ മറവിൽ ഒളിച്ചിരിക്കുന്നു. അതേപോലെ സൈക്കോ ക്ലൗൺ പതുക്കെ വന്ന് താരയെ അന്വേഷിച്ച് നടക്കുന്നു. അന്നേരം താര പുറകിലൂടെ വന്ന് ഒരു ഒലക്ക എടുത്ത് സൈക്കോയുടെ തലക്കെട്ട് വീശി അടിക്കുന്നു. അവനും പിച്ചാത്തിയും താഴെ വീഴുന്നു. ശേഷം സൈക്കോ പതിയെ എഴുന്നേറ്റ് ഇരിക്കുന്നു. അപ്പോൾ താര പറയുന്നു, ഡാ നീ എത്ര വലിയ സൈക്കോ ആണെങ്കിലും ഈ താരയോട് കളിക്കാനായിട്ടില്ലടാ. എന്നാൽ സൈക്കോ ക്ലൗണ് താര ഉദ്ദേശിക്കുന്ന പോലൊരു ലോലൻ ആയിരുന്നില്ല. അവന്റെ കയ്യിലുണ്ടായിരുന്ന തുപ്പാക്കി ഇട്ട് പൊട്ടിക്കുന്നു. അത് അവളുടെ കാലിൽ പതിക്കുകയും മരണവേദനയോടെ താര അവിടെ കിടക്കുന്നു. അന്നേരം താരയുടെ അനിയത്തി അവിടെ എത്തുന്നു. എന്നാൽ കാറിൽ ആരെയും കാണാത്തതിനാൽ അടുത്തുള്ള ബിൽഡിംഗിലേക്ക് വിക്ടോറിയ പോകുന്നു. ശേഷം ഞാനിവിടെ എത്തി എന്ന് താരയുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുന്നു. എന്നാൽ താരയുടെ ഫോൺ സൈക്കോ ക്ലൗണ് കൈക്കലാക്കിയിരുന്നു. ശേഷം സൈക്കോ റീപ്ലൈ കൊടുക്കുന്നു, ബിൽഡിങ്ങിന്റെ പുറകു വശത്തുള്ള വഴിയിലൂടെ വാ, എന്നിട്ട് ഇതിപ്പോ ലാഭമല്ലോ എന്ന ഭാവത്തിൽ ചിരിക്കുന്നു. ശേഷം ഷവർമയാക്കാൻ വെച്ച ഡൗണിന്റെ അടുത്തേക്ക് പോയി നേരത്തെ ഡൗൺ സെൽഫി എടുത്ത പോലെ ഇപ്പോൾ സൈക്കോ സെൽഫി എടുക്കുന്നു. അതിനുശേഷം അവശയായി കിടക്കുന്ന താരയുടെ അടുത്ത് പോയി അവളുടെ നെറ്റിയിൽ ഷൂട്ട് ചെയ്ത് പാവം താരയെയും കൊലപ്പെടുത്തുന്നു. എന്നാൽ അത് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഐസ് കാണുന്നു. അവൾ കോരിത്തരിച്ച് നിൽക്കുമ്പോൾ ക്ലൗൺ
ക്ലൗണ് അവളെ നോക്കി ഹായ് ഡാർലിംഗ് എന്ന് പറയുന്നു. ശേഷം അവിടുന്ന് വിരണ്ട് ഓടിപ്പോയി മൊട്ടയുടെ അടുത്ത് ചെന്ന് പറയുന്നു, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ, രണ്ട് പെൺകുട്ടികളെ അവൻ കൊന്നു, നമ്മൾ ഇവിടെ സേഫ് അല്ല, എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. എന്നാൽ മൊട്ട പറയുന്നു, നീ എന്ത് ബഗിടാണ് പറയുന്നത്, വട്ട് കൂടി വന്നു അല്ലേ, ഇവിടെ നിന്ന് പോയിക്കോ, എന്റെ കൈക്ക് പണിയുണ്ടാക്കരുത് എന്ന് പറഞ്ഞ് തള്ളിയിടുകയും ശേഷം അവന്റെ ഫ്രണ്ടിനോട് ഫോൺ വിളിച്ചിട്ട് വരാൻ പറയുന്നു. അന്നേരം അവന്റെ പുറകിൽ സൈക്കോ വന്ന് അവനെ തൊടുകയും തിരിഞ്ഞു നോക്കുമ്പോൾ ചുറ്റിക വച്ച് റിപ്പർ രവിയെ പോലെ അടിക്കുന്നു. ഈ സമയം ഐസ് തന്റെ കുഞ്ഞിന്റെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ ആ പാവക്കുട്ടി തൊട്ടിലിൽ ഉണ്ടായിരുന്നില്ല. സങ്കടപ്പെട്ട് ഐസ് കരയാൻ തുടങ്ങി. ശേഷം അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു സ്ഥലത്ത് സൈക്കോ ക്ലൗണ് ആ പാവക്കുട്ടിയെ എടുത്ത് ഇരുന്ന് താലോലിക്കുന്നു. അത് കണ്ട ഐസ് അവന്റെ അടുത്ത് പോയി പറയുന്നു, ദയവ് ചെയ്ത് അതിനെ ഒന്നും ചെയ്യരുത്, എന്റെ ജീവനാണത്, എനിക്ക് വേറെ ആരുമില്ല, അതിനെ ഒന്നും ചെയ്യരുത്, നിങ്ങൾക്ക് സ്നേഹം എന്താണെന്ന് അറിയാമോ. അപ്പോൾ സൈക്കോ ക്ലൗണ് എന്തോ സാഡ് ആയി ഫീൽ ചെയ്യുകയും പാവം പോലെ അവളുടെ അടുത്ത് പെരുമാറുന്നു. ഏതൊരു സൈക്കോക്കും ഒരു മനസ്സുണ്ടാകുമല്ലോ. ആ സമയത്ത് താരയുടെ അനിയത്തി വിക്ടോറിയ ആ ബിൽഡിങ്ങിന്റെ അകത്ത് എത്തുന്നു. അവിടെ ഡൗണിനെ രണ്ട് പീസാക്കി വച്ചത് കണ്ടപ്പോൾ അവളാകെ കിളിപ്പോയ അവസ്ഥയിലാവാൻ തുടങ്ങി. പിന്നെ ഒന്നും നോക്കിയില്ല, കിളി പറക്കുന്ന മാതിരി പേടിച്ച് ഓടി ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ താഴെ ആരോ കരയുന്ന ശബ്ദം കേൾക്കുകയും അത് താര ആണെന്ന് അവൾക്ക് തോന്നി. എന്നിട്ട് പറയുന്നു, ഇവിടെ എന്തോ കുഴപ്പമുണ്ട്, ഞാൻ പോലീസിനെ വിളിക്കാം. അപ്പോൾ തൊട്ടപ്പുറത്ത് ആ കൊടൂര കാഴ്ച കാണുന്നു. അത് ഐസ് ആയിരുന്നു. അവളുടെ മാറു കീറിമുറിച്ച് വികൃതമാക്കിയിരുന്നു. അവൾ പറയുന്നു, എന്റെ കുഞ്ഞിനെ അവൻ കൊണ്ടുപോയി, എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അപ്പോൾ താരയാണെന്ന് കരുതിയ രൂപം ഉയർത്തെഴുന്നേൽക്കുന്നു. താരയെ നേരത്തെ സൈക്കോ കാലാപുരിക്ക് അയച്ചിരുന്നു. ഇത് സൈക്കോ ആണെന്ന് അവൾക്ക് മനസ്സിലാവുകയും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. സൈക്കോ അവളെ പിടികൂടിയെങ്കിലും പല്ലി വാലി മുറിച്ച് രക്ഷപ്പെടുന്ന പോലെ അവളുടെ ജാക്കറ്റ് ഊരി ഈസിയായി രക്ഷപ്പെടുന്നു. ശേഷം ഓടിപ്പോയി മുകളിൽ ഒരു ജനാല ഓപ്പൺ ചെയ്ത് എന്നെ ആരെങ്കിലും രക്ഷിക്കണേ എന്ന് അലറി പറയുന്നു. എന്നാൽ അവളുടെ ആ അവസ്ഥ ആരും കണ്ടില്ല. തൽക്കാലം രക്ഷപ്പെടാൻ ഒരു അലമാരക്കകത്ത് കയറി നിൽക്കുന്നു. എന്നിട്ട് ചെറിയ ഗ്യാപ്പിലൂടെ നോക്കുമ്പോൾ സൈക്കോ ക്ലൗണ് ഐസിന്റെ തോല് ഊരി എടുത്ത് ഇട്ടിട്ട് അവളെ പോലെ നടന്ന് വരുന്നു. വിക്ടോറിയ അലമാരയിലുള്ള ഹോൾസിലൂടെ ആ കൊടൂര കാഴ്ച കാണുകയാണ്. പെട്ടെന്ന് സൈക്കോയെ കാണാതാവുകയും ഭയന്ന് നിൽക്കുന്ന വിക്ടോറിയയുടെ മുമ്പിൽ അവൻ പ്രത്യക്ഷപ്പെട്ട് അവളെ കൊലപ്പെടുത്താനുള്ള വെറിയോടെ എക്സ്പ്രഷൻ ഇടുന്നു. അപ്പോൾ ഭയന്ന് വിറച്ച് അവൾ എന്നെ ഉപദ്രവിക്കരുതെന്ന് അലറി പറയുന്നു. പെട്ടെന്ന് സൈക്കോ അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് നേരത്തെ കോൾ ചെയ്ത മൊട്ടയുടെ ഫ്രണ്ട് വരുന്നു. ആ ബിൽഡിങ്ങിന്റെ കീ എടുത്ത് ഓപ്പൺ ചെയ്ത് അകത്ത് കടന്ന് ഹേയ് ബ്രോ, നീ എവിടെയുണ്ട് എന്ന് ചോദിക്കുന്നു. എന്നാൽ ആരുടെ ശബ്ദവും കേൾക്കാത്തതിനാൽ അവൻ പതുക്കെ മുന്നോട്ട് നടക്കുന്നു. അന്നേരം നിലത്ത് രക്തകാൽപാദം കാണുകയും ചെറിയ ഒരു കൗതുകം കാരണം അതിന്റെ പുറകെ പോകുന്നു. അവിടെ ഒരു പാവക്കുട്ടിയെ കിട്ടുന്നു. ഈ പാവക്കുട്ടി അന്നാബെല്ല മറ്റോ ആണോ എന്ന് പേടിച്ച് നിൽക്കെ പുറകിലൂടെ സൈക്കോ വന്ന് അവന്റെ തലയിലേക്ക് പിച്ചാത്തി കയറ്റി മറ്റൊരു പിച്ചാത്തി എടുത്ത് അവന്റെ കഴുത്ത് അറുക്കാൻ തുടങ്ങി. എത്ര കൊടൂരമായാണ് ചെയ്യുന്നത്. അങ്ങനെ കഴുത്ത് അറുത്ത് എടുത്ത് അവൻ മുഖത്തിന് നേർ വച്ച് നോക്കുന്നു. റോങ് ടേണിലെ നരഭോജിയുടെ അളിയനായിരിക്കും ഈ സൈക്കോ. അവൻ ആ തല താഴെ വച്ചിട്ട് അവന്റെ കാൽ കൊണ്ട് തലയെ ചവിട്ടി ഉടയ്ക്കുന്നു. ഈ സമയത്ത് വിക്ടോറിയ അലമാരയിൽ നിന്നും പതുക്കെ പുറത്തു വന്ന് മുമ്പിലുള്ള ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ അത് ലോക്കാണ്. മറ്റൊരു വശത്ത് കൂടി പോകുമ്പോൾ പെട്ടെന്ന് പുറകിലൂടെ സൈക്കോ വന്ന് അവളുടെ മുഖത്ത് പൊത്തി ശ്വാസമുട്ടിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൾ ആ കവർ കീറി പിടഞ്ഞ് എഴുന്നേറ്റ് ഓടുന്നു. അന്നേരം മുൻപിൽ ഒരു ചെയറിൽ അവളുടെ ചേച്ചിയെ താരയെ കൊലപ്പെടുത്തി ഇരുത്തി സർക്കസ് എന്ന് എഴുതി ലൈറ്റ്സ് എല്ലാം ഫിറ്റ് ചെയ്ത് വച്ചത് കാണുന്നു. വിക്ടോറിയ ഭയന്ന് സങ്കടപ്പെട്ട് അതെല്ലാം കണ്ട് കരയുമ്പോൾ പുറകിലൂടെ സൈക്കോ ക്ലൗൺ വന്ന് ഒരു ചങ്ങാലയിൽ പിച്ചാത്തി കെട്ടി വീശുന്നു. അവളുടെ കയ്യിൽ നിന്നും ബ്ലഡ് വരാൻ തുടങ്ങി. കാര്യം ഇതുകൊണ്ട് അവസാനിച്ചില്ല. വീണ്ടും വീണ്ടും വീശി അടിച്ച് അവളെ കൊടൂരമായി പീഡിപ്പിക്കുന്നു. അന്നേരം പെട്ടെന്ന് പുറകിലൂടെ ഒരുത്തൻ വന്ന് സൈക്കോയുടെ തലമണ്ടയ്ക്ക് കൊട്ടുന്നു. അത് നമ്മുടെ മൊട്ടയായിരുന്നു. മൊട്ട മാസായി സൈക്കോയെ അടിച്ചിട്ട് വിക്ടോറിയയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു. ശേഷം പോലീസിനെ കോൾ ചെയ്തിട്ട് ബിൽഡിങ്ങിൽ ആർട്ട് ഓഫ് ക്ലൗൺ ഉണ്ട്, എല്ലാരെയും കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന് പറയുന്നു. തൽക്കാലം നല്ലൊരു സേഫായ സ്ഥലത്ത് നിൽക്കാം എന്ന് കരുതി മുമ്പോട്ട് പോകുന്നു. എന്നാൽ ആ ഡോർ ക്ലോസ് ചെയ്തിരുന്നു. അത് ഉടച്ചിട്ട് രക്ഷപ്പെടാം എന്ന് കരുതി ഒലക്കയെടുക്കാൻ ഓടുന്നു. എന്നാൽ പുറകിലൂടെ സൈക്കോ അവിടെ എത്തി കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് കുടം എടുത്ത് മൊട്ടയുടെ മൊട്ടക്കിട്ട് വീശുന്നു. മൊട്ട അവിടെ മൊട്ട പൊട്ടി കൊല്ലപ്പെടുന്നു. ആ രംഗം കണ്ട് വിക്ടോറിയ അലറിക്കരയുകയാണ്. ശേഷം ഓടിപ്പോയി ഡോറിന്റെ അടുത്ത് നിൽക്കുന്നു. സൈക്കോ കൊലവെറി മോഡിൽ നിൽക്കെ വിക്ടോറിയ അവിടെ ഒരു ഒലക്ക കാണുന്നു. അതെടുത്ത് മണിചിത്ര താഴ് ഉടക്കാൻ നോക്കുന്നു. ഒരു വിധത്തിൽ ഉടച്ച് കഴിയുമ്പോൾ പുറകിലൂടെ സൈക്കോ വന്ന് അവളുടെ കഴുത്തിലേക്ക് പിടിക്കുന്നു. എന്നാൽ വിക്ടോറിയ അവന്റെ കണ്ണിലേക്ക് കുത്തി ആ തക്കത്തിന് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. എന്നാൽ മുമ്പിൽ മറ്റൊരു ഡോർ ഉണ്ടായിരുന്നു. അത് ചങ്ങാല കൊണ്ട് ബന്ധിപ്പിച്ചതായിരുന്നു. എന്നാൽ ചെറിയ ഒരു ഗ്യാപ്പ് ഉള്ളതിനാൽ കഷ്ടിച്ച് പുറത്ത് കിടക്കുന്നു. എന്നാൽ ക്ലൈമാക്സിൽ അവിടെ സൈക്കോ എത്തി അവളുടെ തലമുടി പിടിച്ച് വലിക്കുന്നു. വിക്ടോറിയ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അവസാനം അവളുടെ കുറച്ചു മുടി കട്ടായി, അതിനാൽ താൽക്കാലികമായി അവൾ രക്ഷപ്പെടുന്നു. സൈക്കോ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ മുമ്പിൽ മറ്റൊരു ഡോർ ഉണ്ടായിരുന്നു, അതും ലോക്കായിരുന്നു. ഇനി എങ്ങനെ പുറത്ത് കടക്കും, സൈക്കോ പോയിട്ടുണ്ടാകുമോ എന്നറിയാൻ മുമ്പോട്ട് നടക്കുന്നു. അപ്പോൾ ഒരു കാർ സ്റ്റാർട്ടായി കത്തിച്ച് വരുന്നത് കാണുന്നു. അവൾ രക്ഷപ്പെടാൻ ഓടിയെങ്കിലും
സൈക്കോ ആ ഡോർ തകർത്ത് വിക്ടോറിയയെ ഇടിച്ചിടുന്നു. ശേഷം സൈക്കോ കൊലമാസിൽ കാറിൽ നിന്നും ഇറങ്ങി വന്ന് വിക്ടോറിയയുടെ ശരീരത്തിലേക്ക് കയറി ഡ്രാക്കുളയെ പോലെ വിക്ടോറിയയുടെ മുഖം കടിച്ചു തിന്നാൻ തുടങ്ങി. അന്നേരം പുറകിൽ പോലീസ് വണ്ടി വരികയും പോലീസ് പറയുന്നു, ഹലോ, മര്യാദയ്ക്ക് ഹാൻഡ്സ് അപ്പ്, ഇല്ലെങ്കിൽ കാച്ചിക്കളയും. എന്നാൽ സൈക്കോ ഒരു കൈ മാത്രം ഉയർത്തുന്നു, മറ്റേ കൈയിൽ അവന്റെ കാലിൽ ഒളിപ്പിച്ചു വെച്ച തുപ്പാക്കി എടുക്കാൻ ട്രൈ ചെയ്യുന്നു. മര്യാദയ്ക്ക് രണ്ട് കൈയും പൊക്ക് എന്ന് പോലീസ് പറയുമ്പോൾ സൈക്കോ കാലിൽ നിന്നും തുപ്പാക്കി എടുത്ത് അവന്റെ വായിൽ വെച്ച് തന്നെ പൊട്ടിച്ച് സ്വയം ആത്മഹത്യ ചെയ്യുന്നു. അത് എന്തിനാണ് സൈക്കോ ആത്മഹത്യ ചെയ്തത്? സൈക്കോ അല്ലേ? സൈക്കോ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലല്ലോ. എപ്പോ എന്ത് ചെയ്യുമെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ പോലീസ് ആംബുലൻസിനെ വിളിച്ചിട്ട് വിക്ടോറിയയെ രക്ഷപ്പെടുത്തുന്നു. സൈക്കോ മരിച്ചെന്ന് പറയുന്നു. ശേഷം അവിടെ കൊല്ലപ്പെട്ടവരുടെ ബോഡിയെല്ലാം മോർച്ചറിക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവിടെയുള്ള ഡോക്ടർ പറയുന്നു, നിങ്ങൾ പോയിക്കോളൂ, ഞാനിതൊക്കെ നോക്കിയിട്ട് ഫസ്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കട്ടെ. ഒരു ശരീരം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അത് റെസ്റ്റോറൻറ്റിൽ വെച്ച് കൊല്ലപ്പെട്ടവനായിരുന്നു. അത് കണ്ട് ഡോക്ടർ, ഇതിപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ആവശ്യം ഇല്ലല്ലോ, എല്ലാം സൈക്കോ ചെയ്തിട്ടുണ്ടല്ലോ, നിന്നെ ഇങ്ങനെ കൊലപ്പെടുത്തിയവനെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് സൈക്കോ ക്ലൗണിൻ്റെ ശരീരം വെച്ച ബാഗ് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ ലൈറ്റ്സ് എല്ലാം ഓണും ഓഫും ആകുന്നു. ഡോക്ടർ വിചാരിക്കുന്നു, ഇനി സൈക്കോൻ്റെ പ്രേതമറ്റു വന്നതായിരിക്കുമോ. പെട്ടെന്ന് ഒരു കൈ ഡോക്ടറിൻ്റെ കഴുത്തിലേക്ക് പിടിക്കുന്നു. അത് സൈക്കോ ക്ലൗൺ ആയിരുന്നു. ആത്മഹത്യ ചെയ്തിട്ടും അത് ചത്തില്ലേ? അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്നും ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നതായി കാണാം. ഡോക്ടർ പറയുന്നു, ഒരു വർഷം കഴിഞ്ഞെങ്കിലും ഇവർക്ക് കുറച്ച് മാറ്റങ്ങൾ ഉണ്ട്. അപ്പോൾ അവളുടെ അമ്മ പറയുന്നു, ഇവൾക്ക് മാറ്റം ഉണ്ടാവാൻ കാരണം ഡോക്ടർ ആണ്, ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടറെ എന്നും പറഞ്ഞ് അവളെ കൊണ്ടുപോകുന്നു. ആ മുഖം എവിടെയോ കണ്ടതുപോലെ ഉണ്ടല്ലേ? അത് തുടക്കത്തിൽ ഒരു ഇന്റർവ്യൂവിൽ കണ്ട പെണ്ണാണ്. ആ പെണ്ണാണ് ഇത്. സൈക്കോന്റെ കയ്യിൽ നിന്നും അതിസാഹസികമായി രക്ഷപ്പെട്ട നമ്മുടെ സ്വന്തം വിക്ടോറിയയാണിത്. ഈ ചിത്രം അവസാനിക്കുന്നതിന് മുൻപ് എല്ലാവർക്കും ഒരു സംശയം ബാക്കി നിൽക്കും, ആത്മഹത്യ ചെയ്ത സൈക്കോ ക്ലൗൺ എങ്ങനെ ഉയർത്തെഴുന്നേറ്റു എന്ന്. അതിനുള്ള ഉത്തരവുമായി ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വരുന്നതാണ്. ഇതോടെ ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.